കർത്താവുമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ശമുവേലിന്റെ രണ്ടാം പുസ്തകം പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം അഫ്ഷലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോട് പെരുമാറുവീൻ എന്ന് രാജാവ് യോബാബിനോടും അബിഷായോടും ഇത്ഹായിയോടും കൽപ്പിച്ചു രാജാവ് അതിപിതിമാരോടൊക്കെയും അഫ്ഷലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനം എല്ലാം കേട്ടു ദാവീത് രാജാവിന്റെ മകനാണ് അബ്ശലോം മക്കളോട് പിതാക്കന്മാർ കാണിക്കുന്ന വാത്സല്യവും കരുണയും മാനുഷികമാണ് എന്നാൽ മകൻ ശത്രുമായി മാറി പിതാവിനെ വധിക്കുവാൻ കൊട്ടേഷൻ കൊടുത്തവരോടൊപ്പം വരുന്ന മകനോട് കനിവോട് പെരുമാറണമെന്ന് പറയുന്ന പിതാവ് ദൈവിക സ്വഭാവത്തിനുടമയാണ് ദാവീദിനെ സിംഹാസനത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം കാൽച്ചുവട്ടിൽ ഉറപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മകൻ ദയ അർഹിക്കുന്നവനല്ല എങ്കിൽ പോലും ദാവീദ് തന്റെ സഹോദരിയായ സെരൂയുടെ മകനും രാജ്യത്തിന്റെ സൈന്യാധിപനുമായ യോബാവിനോടും തന്റെ സഹോദരൻ അഭിഷായിയോടും ഇഥായി എന്ന സ്വദേശ ഭ്രഷ്ടനും ദാവീദിന്റെ വിശ്വസ്ത സൈനികനോടും കൽപ്പിക്കുന്നത് എന്നെ ഓർത്ത് രാജകുമാരനോട് കനിവോടെ പെരുമാറണമെന്നാണ് യുദ്ധത്തിൽ വിജയിക്കാൻ മനക്കരുത്തുണ്ടായാൽ മതി കർത്തുകളയൻ വരുന്നവനെ ചേർത്ത് നിർത്താൻ മനസ്സലിവുള്ളവർക്ക് സാധിക്കൂ എങ്ങനെയും വിജയിക്കണം എന്നത് തെറ്റായ പ്രവണതയാണ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നേടുന്ന വിജയങ്ങൾക്കാണ് മഹത്വവും മാന്യതയും എപ്പോഴും ലഭിക്കുന്നത് വാൾ പ്രയോഗത്തെക്കാൾ ഹൃദയത്തിന്റെ വിവേകത്തിനാണ് ദൈവസന്നിധിയിൽ വിലയുള്ളത് സ്വർഗിപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എങ്ങനെയും വിജയിക്കണം എന്ന ചിന്ത ഉപേക്ഷിച്ച് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപതരും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ